ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ്. അതായത് 2020 തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജസ് എന്നൊരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിജിറ്റൽ മേഖലയാണ്. അതായത് നമുക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കുറേ പരസ്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോഡിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയകളെ പറയാം. അതിൻ്റെ പ്രത്യേകിച്ച് യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു റവന്യൂ ആണ്, ഒരു സോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ചെയ്യുക. അപ്പോൾ നിലവിൽ ഞാൻ ഇന്നീ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വെറും 285 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് വെറും 200-250 മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി കാശ് കിട്ടി തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ വീഡിയോ വാച്ച് ടൈം എന്ന് പറയുന്നത് 4000 മണിക്കൂറുകൾ തികയ്ക്കണം. സോ ഈ രണ്ട് ക്രൈറ്റീരിയയും നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് കാശ് കിട്ടി തുടങ്ങുകയുള്ളൂ. സോ ഈ ഒരു ക്രൈറ്റീരിയ എത്തുന്നതുവരെ ഏതൊരു യൂട്യൂബറിനും, അതായത് ഒരു സ്റ്റാർട്ടറാണ്, ആ ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. കാരണം കൂടുതൽ കൂടുതൽ വീഡിയോസ്, നല്ല ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത് ആളുകളിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുക. സോ അതുവഴി ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇനി തുടക്കകാലങ്ങളിൽ എല്ലാവർക്കും തെറ്റുകളുണ്ടാകും. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു മെയിൻ സ്വഭാവമാണ്, ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം, അതായത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം, നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ മടിച്ചിരിക്കും. കാരണം നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത പേഴ്സണാലിറ്റീസിനെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും, ഒരുപാട് അവരെ വളർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളുടെ ചുറ്റിലിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം ഒരു അവഗണന കൊടുക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവർ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. ഇനി യൂട്യൂബ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഈ കാശെന്നുള്ള ഒരു കൺസെപ്റ്റിനപ്പുറം ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ പലർക്കും സ്റ്റേജ് ഫ്ലൈറ്റ് ഉണ്ടായിരിക്കും, അതായത് ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്നും പഠിക്കും. അപ്പോൾ അതേ സെയിം സംഭവം തന്നെയാണ് നിങ്ങൾ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ. കാരണം ക്യാമറയിലൂടെ നിങ്ങൾ കാണുന്നത് ലക്ഷങ്ങളെയാണ്. സോ ആ ഒരു ലക്ഷങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ആദ്യമൊക്കെ വീഡിയോസ് അവതരിപ്പിക്കാൻ കുറച്ചൊരു ഭയമുണ്ടായെന്ന് വരും. പക്ഷേ പിന്നീട് ഒരു 10-15 വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രൈറ്റ് മാറും. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാലും മതി. കാരണം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴുള്ള രീതി ആയിരിക്കില്ല ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിങ്ങൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു 50% സംസാരിക്കാനുള്ള ഒരു ശൈലി നിങ്ങളിൽ ഉണ്ടാവും. ഇനി വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന ആളുകൾ അല്ലാണ്ട് പുറത്തു നിന്നുള്ള ആളുകൾ നിങ്ങളുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളെ ആളുകൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങളൊരു സമൂഹത്തിൽ പോകുമ്പോൾ ഒരു 100 പേര് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരാൾ നിങ്ങളെ തിരിച്ചറിഞ്ഞത് വരും, അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ വരും. അതായത് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, നിങ്ങൾ ഫേമസ് ആയി മാറുകയാണ്. അതായത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഒന്നിൽ നിന്നത് 10 മാറും, 10 നിന്ന് 100 മാറും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ വലുതാവാൻ തുടങ്ങും. ഇതിപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട്, കാരണം ഈ ഒരു സ്ട്രഗ്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ സക്സസ്ഫുൾ ആകാൻ വരുന്നുണ്ട്. സോ നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും, അതുമല്ലെങ്കിൽ അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ ചാനലിനെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ പോലും അറിയാണ്ട് ഒരു വലിയൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുകയാണ്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ വരുമാനം തന്നെയാണ്. വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് വരും. അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് ചില്ലറയുണ്ടല്ലോ. അതായത് ഒരു ആവറേജ് കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 900,000 വാങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ വരെ ഒരു മാസം യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കുന്നവരുണ്ട്. സോ അതുകൊണ്ട് അതൊരു ചെറിയൊരു വരുമാനം മാത്രമല്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രൊമോഷൻസ്, നിങ്ങളൊരു കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോഡക്റ്റിനെ പറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടുന്നു. സോ അതെങ്ങനെയാണ് നിങ്ങൾ യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ, കാരണം നിങ്ങളുടെ ചാനലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമാ നടിമാരെയും സിനിമാ നടന്മാരെയും ഒക്കെ പ്രൊമോഷന് വിളിക്കുന്നത് പോലെ തന്നെ നിങ്ങളെയും വിളിക്കുകയാണ്. കാരണം അവരെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും അവിടെ ഒരു സെലിബ്രിറ്റിയായി മാറുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രൊമോഷൻസിനും അവർ നിങ്ങളെ ക്ഷണിക്കുന്നു, അതുവഴി നിങ്ങൾക്ക് കാശ് കിട്ടുന്നു. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കും. കാരണം ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് കാര്യങ്ങളൊന്നും അറിയാതെയായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ കേസായിരുന്നാലും അങ്ങനെ തന്നെ. പക്ഷേ നിങ്ങൾ കൂടുതൽ കൂടുതൽ യൂട്യൂബിനെ അറിയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു, എൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. കാരണം എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് പോലും ഒരു 1% പോലും ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ പിന്നീട് വീഡിയോകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി. എഡിറ്റിംഗ് പഠിച്ച് തുടങ്ങുമ്പോഴാണ് പിന്നെ മനസ്സിലാകുന്നത് ഇപ്പോൾ തമ്പനെയിൽ എന്ന് പറയുന്നതായിരുന്നാലും ഇല്ലെങ്കിൽ ടാഗുകൾ ഇല്ലെങ്കിൽ കീവേഡ്സ് എന്നൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ. സോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിനകത്ത് തന്നെയുണ്ട്. സോ ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ പിൻവാങ്ങുന്നൊരു ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ പറയുന്ന പോലെ സെലിബ്രിറ്റികളെ മാത്രം നിങ്ങൾ നോക്കുമ്പോൾ അവർ സക്സസ്ഫുൾ ആകുന്നു, ഞാൻ വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകുമോ എന്നൊക്കെയുള്ളൊരു തോന്നലുകൾ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതാദ്യം അങ്ങ് മാറ്റുക. കാരണം ഏതൊരു സാധാരണക്കാരനും യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്രത്തോളം ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബ് തന്നെ അവരുടെ ഭാഗത്തും തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു സാധാരണക്കാരനായിരുന്നാൽ പോലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ നിലവിൽ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് മുന്നോട്ട് വരിക. നിങ്ങളുടെ പിൻവലിക്കുന്ന ഫാക്ടേഴ്സിനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യണം. പറയാൻ പറ്റില്ല നിങ്ങളുടെ ഭാഗ്യം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരാം. അതുപോലെ തന്നെ എന്താണ് അതിനാണ് ആവശ്യമുള്ള ടിപ്സ് എന്താണ് അല്ലെങ്കിൽ ഈ ടിപ്സൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ എന്ത് തന്നെ ആയിരുന്നാലും ഇനി അങ്ങോട്ടുള്ള കാലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം 100% ബെനിഫിറ്റ് ആണ്. ഇതുകൊണ്ട് വലിയ ദോഷം ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ കയറി നിങ്ങൾ സമയം കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് നശിച്ചു പോവുകയാണ്. പലതരത്തിലുള്ള പോസ്റ്റുകൾ, രാഷ്ട്രീയ പോസ്റ്റുകൾ, മതപരമായിട്ടുള്ള പോസ്റ്റുകൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനുഷ്യത്വം പോലും നശിച്ചു പോകുമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വൈരുദ്ധ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി യൂട്യൂബ് പോലുള്ള മേഖലകളിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് മറ്റുള്ളവരെയും എൻ്റർടൈൻ ചെയ്യിക്കുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് യൂട്യൂബിലേക്ക് വരിക. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.